ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടിപ്പാണ്. അപ്പോൾ നമ്മൾ മലയാളികൾക്ക് ഡെയിലി കറികളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായിരിക്കുമല്ലോ തേങ്ങ. പക്ഷേ എന്നാൽ നമുക്ക് ഡെയിലി തേങ്ങ തിരുവാൻ ബുദ്ധിമുട്ടുള്ളവർ കാണും. ചിലപ്പോൾ നല്ല തിരക്ക് സമയമായിരിക്കും, രാവിലെ കറിയൊക്കെ തേങ്ങയൊക്കെ തിരുവാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എങ്ങനെ തേങ്ങ തിരുവി ഒരു 3-4 ആഴ്ച വരെ കേടുകൂടാതെ അത് സൂക്ഷിച്ച് വയ്ക്കാം എന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ബൗളിലേക്ക് തേങ്ങ തിരുവിയത് എടുത്ത് വച്ചിട്ടുണ്ട്. ഇത് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ്. ഇനി നമുക്കിത് എങ്ങനെ ഒരു 3-4 ആഴ്ച വരെ കേട് കൂടാതെ ഫ്രഷായിട്ട് എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ഒരു ബോക്സാണ്. ഇത് നമ്മൾ ഇവിടെ UAE-ലൊക്കെ നമ്മൾ തേങ്ങ തിരികെയത് മേടിക്കുമ്പോൾ ഇതുപോലൊരു ബോക്സിൽ തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ അത് എടുത്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ മറ്റേ സ്ട്രോബെറി ഫ്രൂട്ട്സൊക്കെ മേടിക്കുമ്പോൾ ഇതുപോലെ കിട്ടും. ഇത് തന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ബോക്സുകളൊക്കെ കാണുമല്ലോ വീട്ടിൽ. ഏതെങ്കിലും ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ മതി. നമ്മൾ ഐസ്ക്രീമിൻ്റെ ബോക്സ് കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലത്തെ ഒരു ബോക്സ് മതി. അതില്ലെങ്കിൽ ഇതുപോലുള്ള ഒരു സിബ്ലോ കവറായാലും മതി. അതിലായാലും നമുക്ക് ഈ തേങ്ങ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് തിരുവിയ തേങ്ങ പിറ്റേ ദിവസം തന്നെ എടുക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. പക്ഷെ നമ്മൾ 2-3 ആഴ്ച വരെ ഉപയോഗിക്കാനാണെങ്കിൽ നമ്മൾ ഫ്രീസറിൽ വേണം സൂക്ഷിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ബോക്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് തേങ്ങ സ്റ്റോർ ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഓരോ ദിവസത്തേക്ക് എത്ര വേണം അതനുസരിച്ച് ഓരോ ദിവസത്തെ ഇതായിട്ട് സെപ്പറേറ്റ് നമ്മൾ ബോക്സിലാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് അന്നെന്നുള്ള അത് മാത്രം എടുത്താൽ മതി. നമ്മൾ സെറ്റായിട്ട് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് കുറച്ച് എടുക്കേണ്ടി വരും. ഞാനിപ്പോൾ 2 ബോക്സിലാക്കിയിട്ടുണ്ട്. ബാക്കി കുറച്ച് തേങ്ങയും കൂടെ വന്നിട്ടുണ്ട്. ഞാനതൊരു ഐസ്ക്രീം ബോക്സ് ഉണ്ടായിരുന്നു, അതിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിന് 3 ബോക്സിലാക്കി ഞാൻ വച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രീസറിൽ സൂക്ഷിക്കണം. നമുക്ക് ഓരോ ദിവസം ആവശ്യമുള്ള തേങ്ങ നമുക്ക് എടുക്കാം. നമ്മൾ തേങ്ങ ഉപയോഗിക്കുന്നതിന് ഒരു 15 മിനിറ്റ് നേരത്തെ ഫ്രീസറിൽ നിന്ന് എടുത്ത് നമ്മൾ പുറത്ത് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ മാറി അത് നോർമൽ നല്ല ഫ്രഷ് തേങ്ങ പോലെ തന്നെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക.